നമസ്കാരം. വളരെ സന്തോഷത്തോടെ റിതംസ് ഓഫ് രാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സമൂഹത്തിൽ വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി റിതംസ് കാൻഡിഡിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന വ്യക്തി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ അജിത് ചെങ്ങറ എന്ന കലാകാരനെയാണ്. 21 ഫിഗേഴ്സ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിച്ച് ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയ അജിത് ചെങ്ങരയെ വളരെ അഭിമാനത്തോടുകൂടി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ആ പരിപാടിയിലേക്ക് ഏവർക്കും വളരെ സന്തോഷത്തോടെ സ്വാഗതം. ആദ്യം തന്നെ റിതംസ് കാൻഡിഡിലെ എല്ലാവിധ ആശംസകളും കൺഗ്രാജുലേഷൻസും പറയുന്നു. വലിയ ഒരു അംഗീകാരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ അംഗീകാരം തന്നെയാണ്. ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. അതിനു മുമ്പ് ആദ്യം തന്നെ റിതം ഓഫ് രാഗം എന്ന യൂട്യൂബ് ചാനലിൽ ഈ എളിയ കലാകാരൻ്റെ എനിക്ക് കിട്ടിയ അംഗീകാരം പ്രിയപ്പെട്ട നിങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് ഇവിടെ എത്തിയതിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു 10-25 വർഷമായിട്ട് മിമിക്രി ഫീൽഡിലുണ്ട്. ഒരു 10 വർഷം ഇതിനിടയ്ക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. കാരണം കുറച്ച് നാൾ പ്രവാസിയാകേണ്ടി വന്നു. ദുബായിൽ ഒരു 10 വർഷം ജോലി ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് വീണ്ടും ഇപ്പോൾ ഒരു 4-5 കൊല്ലമേ ആയുള്ളൂ സജീവമായിട്ട്. ഈ 5 കൊല്ലത്തിനിടയിൽ 2-3 വർഷം അറിയാമല്ലോ പ്രളയവും കോവിഡും ഒക്കെ ആയിരുന്നു. അപ്പം എനിക്ക് എൻ്റെ അനിയനും ഒരു കലാകാരനാണ്, വിനയ് ഹാസ്യകല. ഹാസ്യകല എന്ന് പറയുന്നത് ഞങ്ങളുടെ ട്രൂപ്പിൻ്റെ പേരാണ്, തിരുവിതാംകൂർ ഹാസ്യകല എന്നാണ്. അപ്പം അനിയനിപ്പോൾ ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാറിലെ ടീം ഓറഞ്ചിൻ്റെ ടീം മെമ്പറാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരുവിതാംകൂർ ഹാസ്യകല എന്നൊരു ട്രൂപ്പുമായിട്ട് ഇങ്ങനെ പ്രോഗ്രാമൊക്കെ ആയിട്ട് ചെയ്യുക. ഓക്കെ. അപ്പം ഞാനിതിൽ കൂടുതലും ചെയ്യുന്ന ഫിഗറാണ്, ഫിഗർ ഷോ എന്ന് പറയും, മിമിക്രിയുടെ പരസ്യം. അതായത് സിനിമാ താരങ്ങളുടെയും അതുപോലെ രാഷ്ട്രീയക്കാരുടെയൊക്കെയും വേഷപ്പകർച്ച. അപ്പം അങ്ങനെ ഓരോ വേഷപ്പകർച്ച ഞാൻ ആദ്യം ചെയ്തത് ജയൻ സാറിനെയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അങ്ങനെ അതിങ്ങനെ ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഇപ്പം മറ്റു മിമിക്രി ആർട്ടിസ്റ്റുകളും ഒക്കെ കാണുമ്പോൾ പറയും ഇന്നത് ചെയ്യാൻ പറ്റും, ഇന്ന് ട്രൈ ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഇന്നിപ്പം നമുക്ക് പഴയതുപോലല്ല, നമുക്ക് തന്നെ സ്വന്തമായിട്ടൊരു എന്താ പറയുന്നത് ഒരു ചാനൽ തന്നെ ഉണ്ടെന്ന് പറയാം. കാരണം സോഷ്യൽ മീഡിയ നമ്മുടെ എക്സ്പീരിയൻസൊക്കെ നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യുക, അപ്പം മറ്റുള്ളവർ കമൻ്റ് ചെയ്യും, അപ്പോൾ അത് നമുക്ക് ഫീഡ്ബാക്ക് അറിയാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ ഒരു അംഗീകാരമാണല്ലോ എപ്പോഴും. അപ്പോൾ അത് കൊള്ളാം എന്ന് പറയുമ്പോൾ അത് നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കും, അവിടെ നിന്നുള്ള റെസ്പോൺസ് കിട്ടും, പിന്നീട് അത് നമുക്ക് ചാനലിലൊക്കെ അവതരിപ്പിക്കാൻ പറ്റും. അങ്ങനെ വന്ന് വന്ന് ഒരു 21 ഫിഗേഴ്സ് പകർച്ചകൾ ചെയ്താണ് ഇപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ അംഗീകാരം കിട്ടിയത്. അത് വലിയൊരു അംഗീകാരമൊന്നുമില്ല. കാരണം ഇതിനെക്കാട്ടി ചെയ്യാൻ കഴിവുള്ള ഒരുപാട് എൻ്റെ തന്നെ സുഹൃത്തുക്കളുണ്ട്, ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരാരും ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ശ്രമിക്കുന്നില്ല. സ്റ്റേജ് ഷോ ചെയ്യുന്നു, അല്ലെങ്കിൽ ചാനലിൽ ഷോ ചെയ്യുന്നു, അവിടെ കൊണ്ട് കഴിയുകയാണ്. പക്ഷെ ഇതുപോലുള്ള കുറെ സാധ്യതകളുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈലിനോടൊപ്പം ആഡ് ചെയ്താൽ വളരെ നന്നായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഒരു നമുക്കൊരു അറിവ് കിട്ടിയപ്പോൾ നമ്മൾ ട്രൈ ചെയ്തു, നമുക്ക് കിട്ടി. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കലാകാരന്മാരും ചെയ്യാൻ അവരുടെ നമുക്കിപ്പം നമ്മുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ടാലന്റുകളായാലും ചെയ്ത് നമുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ നമുക്ക് അംഗീകാരം കിട്ടും. അത് അവർ പറയുന്ന ക്രൈറ്റീരിയയിൽ ചെയ്തു കഴിഞ്ഞാൽ അപ്പം അങ്ങനെയുള്ള ഒരു പ്രചോദനം കൂടെ ആകട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോട്. തീർച്ചയായിട്ടും അതൊരു വലിയ മനസ്സ് തന്നെയാണ്. കാരണം നമുക്കൊരു അംഗീകാരം കിട്ടിയപ്പോൾ നമ്മുടെ കൂടെയുള്ള കലാകാർക്കും കൂടെ ആ അതൊരു വഴി തെളിച്ചു കൊടുക്കുക, അല്ലെ അതൊരു വഴി കാട്ടിക്കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു മനസ്സ് എന്ന് പറയുന്നത് അതൊരു വലിയ കലാകാരൻ്റെ മനസ്സ് തന്നെയാണ്. ശരിക്കും അത് എല്ലാവരും തുറന്ന് കാണിക്കുന്ന ഒരു ഒരു മനസ്സുമല്ല അത്. ഇനി ഉയരങ്ങളിലേക്ക് എത്താൻ ഒരു വലിയ ഒരു ഇത് തന്നെയാണ്. ഇത് വന്നു കഴിഞ്ഞിട്ട് എന്നെ പലരും വിളിച്ചിരുന്നു ഇതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി. അപ്പോൾ എന്നെ വിളിച്ചവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു, പറഞ്ഞിട്ടുണ്ട് ഇന്ന പോലെയൊക്കെയുള്ള ക്രൈറ്റീരിയ ആണ്. അല്ലാതെ ഇതിപ്പം നമ്മൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഡൽഹിയിൽ പോയി ഇന്ന് പെർഫോം ഒന്നും ചെയ്യണ്ട. ഇന്നിപ്പോൾ എല്ലാം അറിയാമല്ലോ, നമ്മുടെ തുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഓൺലൈൻ മീഡിയ അല്ല, ഓൺലൈനിലൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ അവർ പറയുന്ന ക്രൈറ്റീരിയകൾ ചെയ്ത് അവരുടെ ഒരു പാനൽ നമുക്ക് കൺഫേം ചെയ്ത് തന്നാൽ
നമുക്കൊരു അംഗീകാരം അങ്ങനെ കിട്ടും. ഇത് എനിക്ക് അറിവ് വരാൻ കാരണം എന്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ, പ്രശസ്ത ചിത്രകാരൻ ബിജു സ്മൃതി എന്ന് പറയും. അദ്ദേഹമാണ് നമ്മുടെ, എനിക്ക് തോന്നുന്നു പത്തനംതിട്ട ജില്ലയിൽ എന്റെ അറിവില്ല, ഇനി ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല, ആദ്യമായിട്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത്. നമുക്ക്, ഞാൻ വേറൊരു കുട്ടിയെയും കൂടെ ഇന്റർവ്യൂ ചെയ്തിരുന്നു പാട്ടില്. നമ്മൾ ഒരു കുട്ടിയെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഒരു കുട്ടിയെ ചെയ്തിരുന്നു പത്തനംതിട്ട തന്നെ. എന്റെ അറിവിൽ ഞാൻ അറിഞ്ഞ ആദ്യമായിട്ട് ബിജു, കാരണം എന്റെ സുഹൃത്തുമാണ്. ബിജു ആണ് എന്നോട് ചോദിച്ചത്, അപ്പൊ നിനക്കൊന്ന് ട്രൈ ചെയ്തുകൂടെ, നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞങ്ങളും, ഞാനും എന്റെ അനിയനും കൂടെ ആലോചിച്ചു നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങളിത് ട്രൈ ചെയ്തത്, അങ്ങനെ കിട്ടിയത്. അപ്പൊ ഈ സമയത്ത് അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ ഈ നമ്മൾ 21 വേഷങ്ങളായിരുന്നല്ലോ ചെയ്തത്, ഏതൊക്കെയായിരുന്നു 21 വേഷങ്ങൾ എന്നൊന്ന് പറയാവോ? അതായത് മലയാള സിനിമയുടെ അനശ്വരനായ ജയൻ സാറിനെ തുടങ്ങി, അനശ്വരനായ കലാഭവൻ മണി, അത് എൻ്റെ നിൽക്കുന്നത് നമ്മുടെ മുൻ അന്തരിച്ച രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം, അങ്ങനെയുള്ള 21. ഇതിനിടയ്ക്ക് ശങ്കറ്, പിന്നെ മമ്മൂക്ക, അതുപോലെ തന്നെ ദിലീപ്, വിജയ് സേതുപതി, ജോജു ജോർജ്, ഭീമൻ രഘു, MG ശ്രീകുമാർ. എന്തായാലും നമുക്ക് അത് കാണുകയും ചെയ്യാമല്ലോ. തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഇതിൻ്റെ അത് കാണിക്കുന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും പെർഫോമൻസ് വീഡിയോ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പും പിമ്പും ഉള്ള മാറ്റങ്ങളെ കുറിച്ചുകൂടെ ഒന്ന് പറയാവോ, നമ്മൾ ജനങ്ങൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളത്. അതായത് എന്നെ ഇപ്പം അറിയാവുന്നവർ, അതുപോലെ ഇപ്പം സോഷ്യൽ മീഡിയ വന്നിട്ട് നമ്മുടെ പോസ്റ്റുകൾ, പ്രോഗ്രാം നമ്മൾ ചെയ്യുന്ന പോസ്റ്റുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതറിയാവുന്നവർ, അങ്ങനെയൊക്കെ ഒരു കുറച്ച് ആൾക്കാരിലേക്ക്, അങ്ങനെ നമ്മളൊരു ആർട്ടിസ്റ്റാണ് എന്ന് അറിയാവുന്ന ഒരു ഇതിലാണ് നിന്നിരുന്നത്. പക്ഷേ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്നത് ശശിനാരായണൻ എന്ന് പറയുന്ന ആളാണ്, ന്യൂസ് 18. അദ്ദേഹം വന്നെടുത്തു, പിന്നെ ഇങ്ങനെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി, അങ്ങനെ കുറേ ചാനലുകാർ ഇൻ്റർവ്യൂ ചെയ്തു. ഈ പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞ്, കാരണം ഞാൻ ഗൾഫിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട്, കാരണം എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ജോലിയാണ്. മറ്റൊന്നുമല്ല, കാരണം നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ പിന്നെ എപ്പോഴും ഇങ്ങനെ പബ്ലിക്കുമായിട്ട് ഉള്ള ഒരു ബന്ധം. അപ്പോൾ അങ്ങനെ വീണ്ടും ഞാൻ ഇപ്പോൾ ഈ കോവിഡൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു ഓട്ടോറിക്ഷയൊക്കെ ആയിട്ട് ഞാൻ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഓട്ടോറിക്ഷ ഓട്ടോ ഡ്രൈവറായിട്ടുണ്ട്. അപ്പോൾ ഞാനീ അങ്ങനെ അധികം ഇതിനോട് താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ അതിനൊരു രസമുള്ളൂ, നമ്മൾ അത് താല്പര്യമില്ലാത്തവരോട് സംസാരിക്കും ചിലപ്പോൾ അവർക്കൊരു. അപ്പം എൻ്റെ ഓട്ടോ സ്റ്റാൻഡിൽ ബാബുജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അതുപോലെ രഞ്ജി, അതുപോലെ രാജേന്ദ്രൻ ഒന്ന് സീസൺ, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഈ ബാബുജി എന്ന് പറയുന്ന ആൾക്ക് പുള്ളി ഇങ്ങനെ ഈ കലാകാരന്മാരോട് താല്പര്യമാണ്,
വലിയൊരു താല്പര്യമുള്ള കൂട്ടത്തില്ല. അപ്പം പുള്ളി എങ്ങനെ ഇത് അറിഞ്ഞു നമ്മുടെ ഈ സ്റ്റാറ്റസ് എന്തോ കണ്ടു. അപ്പം അതിന് മുമ്പ് എനിക്ക് എൻ്റെ അവിടുത്തെ ആംബുലൻസ് ഓടിക്കുന്ന അഖിലെ അതുപോലെ കല്യാണി അങ്ങനെ പറയുന്ന കുറെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് എനിക്കിത് കഴിഞ്ഞപ്പോൾ ഒരു ആദരവ് തന്നായിരുന്നു. ഒരു പൊന്നാടയാണ് ജസ്റ്റ് അവർ ആംബുലൻസിൻ്റെ പെണ്ണ് വരും. പക്ഷെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ അറിയാമല്ലോ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എനിക്ക് പബ്ലിക് കൂടുന്നില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കും നമ്മുടെ കടയിലുള്ളവരൊക്കെ ഇത് എന്തുവാണെന്ന് പറയുന്നത്. എനിക്ക് ഇതിൻ്റെ സംഭവം നടത്തില്ല. അങ്ങനെ ആ ന്യൂസ് അങ്ങ് സ്പ്രെഡായി. അപ്പം അങ്ങനെ പിറ്റേ ദിവസം ഞാനിതുപോലെ വണ്ടി ഓടാൻ പോയില്ല. ഞാൻ വേറെ എൻ്റെ ഒരു പേഴ്സണൽ ഓട്ടത്തിന് പോയത്. അപ്പം ആ സമയത്ത് ഈ ബാബുജി എന്ന് പറയുന്ന ആളാണ് എന്നെ വിളിക്കുന്നത്. അജിത്ത് എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതുപോലൊരു ചെറിയൊരു ഓട്ടത്തിലാണ്. ആ ഒരു 12 ആകുമ്പോൾ ഇങ്ങോട്ടൊന്ന് വരണേ. ഞാൻ ചോദിച്ചു എന്താ ഒന്നും പറയുന്നില്ല അത്യാവശ്യം ഒന്ന് വരണമെന്നോ. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെല്ലുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഞാനിങ്ങനെ വണ്ടി കൊണ്ടിട്ട് ഇങ്ങനെ മുമ്പോട്ട് നോക്കിയപ്പോൾ ഒരു ഫ്ലെക്സ് നമ്മൾ അത്ര കാര്യമാക്കുന്നില്ല. പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഒരു ഫ്ലെക്സ്. സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ പറഞ്ഞതിനിട്ട് നമുക്ക് കണ്ണ് നിറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ നമുക്ക് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരമാണ്. പിന്നെ നോക്കുമ്പോൾ ഉണ്ട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ പ്രവീണും അതുപോലെ തന്നെ ക്യാമറമാൻ അജി കൊടുമുണ്ണ ഇവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചുരുക്കി പറഞ്ഞ വണ്ടി ഓടുന്നില്ല, ആൾക്കാർ വന്ന് ഓട്ടം വിളിക്കാൻ നിൽക്കുക, ആരും പോകുന്നില്ല. വലിയൊരു ഇതായിരുന്നു അവരുടെ ഒരു സ്നേഹമായിട്ടുള്ള ഒരു അംഗീകാരം. ആ വീഡിയോ ഈ പറഞ്ഞതിന്റെ കൂട്ട് ഏതാണ്ട് ഇപ്പൊ ഒരു 1 മില്യൺ അടുക്കാൻ പോകുന്നു. ആ ഫ്ലെക്സ് ഞാനും കണ്ടിരുന്നു. ആ വെച്ചിരുന്ന ഫ്ലെക്സ് ഞാനും കാണാൻ ഇടയായി. ഞാനും അന്ന് ശ്രദ്ധിച്ചിരുന്നു. ഞാൻ അതിനു മുമ്പും എനിക്കറിയാവുന്ന വ്യക്തി തന്നെയാണ്. പക്ഷെ ആ ഫ്ലെക്സ് ഞാനും കണ്ടിരുന്നു. അപ്പം ഞാനും അന്നേ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു എനിക്കും എൻ്റെ ചാനലിലേക്ക് ഒരു ഇൻ്റർവ്യൂ എടുക്കണം എന്ന് അന്ന് ഞാനും മനസ്സിൽ കുറിച്ചിട്ടിരുന്നു. അങ്ങനെയാണ് യാദർശികമായിട്ട് ഇന്നലെ വീണ്ടും ഇങ്ങനെ വീണ്ടും നമ്പർ ഒന്നും കൂടെ കിട്ടുകയും ഇൻ്റർവ്യൂ ഇന്ന് തന്നെ എടുക്കണം എന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്തത്. നമ്മൾ ഏത് പ്രായം തൊട്ടാണ് ഈ ഫിഗേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ബോധ്യപ്പെട്ട്? കുട്ടിക്കാലം മുതലേ നമ്മളങ്ങനെ ചെയ്തു തുടങ്ങിയിരുന്നോ? പഠിക്കുന്ന കാലം തൊട്ടേ ചെയ്തു തുടങ്ങിയിരുന്നോ? അതോ കുറച്ച് മുതിർന്നതിന് ശേഷമാണോ നമ്മൾ ചെയ്തു തുടങ്ങിയിരുന്നത്? ഞാൻ ആദ്യം അറിയാലോ എല്ലാവരും എപ്പോഴും മിമിക്രിയിൽ അനുകരണമൊക്കെ ആയിരുന്നു. ആ ശബ്ദങ്ങളായിരുന്നോ ആദ്യം? അനുകരണത്തിലാണ് തുടക്കം. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അറിയാലോ നമുക്ക് ഒന്ന് ഷൈൻ ചെയ്യാനൊക്കെ മിമിക്രിയൊക്കെ, പ്രത്യേകിച്ച് മിമിക്രി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേക മോണോ ആക്ട് ഇതൊക്കെ ചെയ്യുമായിരുന്നു. സ്കൂളിലൊക്കെ കോമ്പറ്റീഷനൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സിലും, സ്പോർട്സിലാണ് ഞാൻ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് തുടക്കം. അപ്പം അന്നൊന്നും ഈ പറയുന്നതിൻ്റെ കൂട്ട് നമ്മൾ പറയും മറ്റുള്ളവർ ചിലർ കളിയാക്കും. അപ്പം അങ്ങനെ ചെയ്ത് ചെയ്താണ് ആദ്യം ശബ്ദാനുകരണമാണ്. പിന്നെ സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ശബ്ദങ്ങളൊന്നും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമുക്ക് തന്നെ അറിയാം, നിങ്ങൾ തന്നെ കാണുന്നതാണ്, ഒരുപാട് പെർഫെക്ഷനുള്ള ആൾക്കാരൊക്കെ വന്നു. അപ്പം എങ്കിൽ പോലും നമ്മൾ നമ്മുടെ നാട്ടിലെ ശബ്ദാനുകരണം അത്ര എന്താ പറയുന്നത് ഒരു കോംപ്രമൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞപ്പം 1-2 ശബ്ദങ്ങളൊക്കെ ഞാനൊന്ന്. അപ്പൊ 1-2 ശബ്ദങ്ങൾ ഞങ്ങൾക്ക് കൂടെ ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. അല്ലല്ല, നമുക്കറിയാം ശരിക്കും വേഷങ്ങളാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത് കൂടുതലും. കാരണം ഫിഗേഴ്സ് ആണ് ഇമിറ്റേറ്റ്, ഫിഗേഴ്സ് ഇമിറ്റേഷനും ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുന്നതും രണ്ടാണ്. അത് പ്രേക്ഷകർക്ക് ഒന്നും കൂടെ ബോധ്യപ്പെടേണ്ട കാര്യമാണ്. നമ്മൾ മിമിക്രി എന്ന് പറയുന്ന കലാരൂപത്തിൽ ഫിഗേഴ്സ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നതും ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുന്നതും രണ്ട് ശാഖകളാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ കലാകാരൻ അജിത്ത് ചെയ്യുന്നത് ഫിഗേഴ്സാണ്. ഫിഗേഴ്സിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്റ്റേജുകൾ ചെയ്യുന്നത്. എങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട് 2-3 ശബ്ദങ്ങൾ ചെയ്യാം എന്ന് ഏറ്റിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. 2-3 ശബ്ദങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ നമ്മുടെ മിമിക്രിയിൽ നിന്ന് സിനിമയിലെത്തിയാണ് ജയറാമേട്ടൻ. അപ്പോൾ ജയറാമേട്ടനും പ്രേംകുമാർ ചേട്ടനും കൂടെ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, പുതുക്കോട്ടയിലെ പുതുമണവാള്. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഒരു കോമ്പിനേഷൻ സീനാണ്. അത് ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഈ മനുഷ്യനായി കുറച്ച് ആത്മാർത്ഥതയൊക്കെ, നിനക്ക് കുറച്ച് കഞ്ഞി എങ്കിലും തിളപ്പിച്ച് വെക്കാൻ വരുന്നില്ലേ? ആത്മാർത്ഥ ഇട്ടുപൊടിങ്ങിയാൽ കഞ്ഞിയാവില്ല, അതിന് അരി വേണം. എന്ത് പറഞ്ഞാലും നിന്റെ ഒരു അളിഞ്ഞ കോമഡി, കുറച്ച് ചായ എങ്കിലും തിളപ്പിച്ച് വെക്കാമായിരുന്നില്ലേ? ചായപ്പൊടിയും പഞ്ചസാരയും ഇല്ലാതെ ചായ തിളപ്പിക്കാൻ ഞാൻ മാജിക്കൊന്നും പഠിച്ചിട്ടില്ല. ഏടാ നിന്റെ കയ്യിൽ 25 രൂപ ഇല്ലേ? അതിങ്ങതാടാ, നമുക്ക് ചായക്കടയിൽ പോയി ചായ കുടിക്കാം. അത് ഞാൻ ഫിയർ ആൻഡ് ലവ്ലി മേടിച്ച് തേച്ച്. നന്നായിട്ടുണ്ട്. അല്ല, പ്രാക്ടീസ് ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് ഇല്ല, നമ്മുടെ കയ്യിൽ ആ ഒരു സാധനം ഉണ്ട്. അത് ചില സമയത്ത് പറയും പറയുമ്പോ. അതെ അതെ, അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞില്ലേ എന്തേലും
രാഗത്തിനെ എനിക്ക് നേരത്തെ അറിയാം, കാരണം നമ്മൾ ഒരു കോളേജിൽ പഠിച്ചാണ്. അപ്പൊ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, കാരണം അതുപോലെ എന്റെ നാട്ടുകാരിയാണ്. പ്രൊഫഷണൽ ആയിട്ട് ഡാൻസ് രംഗത്ത് നിൽക്കുന്ന ഒരാളല്ലേ. അതെ, ഈ പറഞ്ഞതിനോട്ട് എവിടെങ്കിലും ചെല്ലുമ്പോൾ പെട്ടെന്ന് ഒന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞുള്ള. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പാട്ടുകാരെ വളരെ ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പാട്ട് പഠിച്ചതുവാ, ഞാനൊരു 8 കൊല്ലം ശാസ്ത്രീയ സംഗീതം പഠിച്ച ആളുവാ. എങ്കിലും പാട്ട് എനിക്ക് പാടാൻ പറഞ്ഞാൽ ഞാൻ അധികം പാടത്തില്ല. കാര്യം വെച്ചാൽ എനിക്ക് നൃത്തം, ഞാനങ്ങ് നൃത്തമാണ് എൻ്റെ ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ നൃത്തം കളിക്കാൻ പറയുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമ്മൾ സാരി ആയിരിക്കും ഉടുത്തിരിക്കുന്നത്, പെട്ടെന്ന് അപ്പോൾ ഒരു നൃത്തം ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഭയങ്കര കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒന്ന് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ് ചെയ്തൊരു കളിയെ നമുക്ക് പെട്ടെന്ന് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കും പാട്ടുകാർക്ക് എന്ത് സുഖമാണ്, കാരണം അവർക്കങ്ങ് പാടിയാൽ പോരെ. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഞാൻ ഒരു അസൂയയോടുകൂടിയാണ് ഞാൻ അവരെ നോക്കാറുള്ളത്, കാരണം അവർക്ക് പെട്ടെന്ന് പാടാൻ പറ്റുമല്ലോ. ശരിയാണ്, ഫിഗേഴ്സ് ഇപ്പോൾ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഹെവി, നല്ലൊരു മേക്കപ്പാണ് വേണ്ടിയത് അതിനല്ലേ. മണിക്കൂറുകൾ അതെ ഫിഗേഴ്സ്. ഇപ്പം മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് പോലും അവർ തൊണ്ടയും കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതെ, ഫിഗേഴ്സ് ചെയ്യുവാന്ന് പറഞ്ഞാൽ അത് ഡാൻസുകാരെ പോലെ തന്നെ. കാരണം ഈ നടന്മാരെ എല്ലാം ഡ്രസ്സ് അവരുടെ വിഗ് കാര്യങ്ങൾ എല്ലാം നമ്മുടെ ഭാഗികളായിരിക്കും. മിസ്സായി പോയെങ്കിൽ തെണ്ടിയില്ല. അതെ അതെ അതെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം നമ്മൾ കൊണ്ട് അവിടെ ചെന്ന് ഇത് ഓർഡർ അനുസരിച്ച് അടുക്കി വെക്കണം. അതെ അതെ, ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതെ അതെ. അത് ഫിഗർ ചെയ്യുന്ന ആർട്ടിസ്റ്റ്. അതുപോലെ തന്നെ ഈ നൃത്തം ചെയ്യാൻ പറയുമ്പോൾ നമ്മുടെ വേദിയും കൂടെ നമുക്കൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ നിൽക്കുമ്പോൾ വേദി നമുക്ക് കംഫർട്ടായിട്ടുള്ളൊരു പ്ലേസ് ആണോ, അല്ലെങ്കിൽ അതൊക്കെ നമുക്കൊരു പ്രശ്നമാണ്. നമുക്കൊരു ഒരു സ്ഥലത്ത് നിന്ന് പാടുന്ന പോലെ അത്ര സ്മൂത്തായിട്ടൊരുള്ള കാര്യമല്ല നമുക്ക് നൃത്തം ചെയ്യുന്നൊരു പ്ലേസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ആക്ഷൻസിൽ കൂടെ അല്ലെ, ചെറിയ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ്സും എല്ലാം ചെയ്യുക, അങ്ങനെ തൃപ്തിപ്പെടുത്താൻ പറ്റുക എന്നുള്ളൊരു രീതി, ഒരു പൊടി കൈ കാണിച്ചെന്ന് തൃപ്തിപ്പെടുത്തുക. സ്റ്റേജിൽ ചെയ്യുന്നുണ്ട് ഈ വ്യക്തികളെ ആരെയെങ്കിലും നമ്മൾ നേരിട്ട് കാണുകയോ അവിടെ അവരുടെ ഫിഗേഴ്സ് അവരുടെ മുമ്പിൽ ചെയ്യാനുള്ള ഒരു അവസരമോ വല്ലതും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതെനിക്ക് വലിയൊരു ഭാഗ്യം ചെയ്തെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം ഞാൻ വിജയ് സേതുപതിയെ ചെയ്യുന്ന കേരളത്തിലെ എൻ്റെ അറിവിലും ഞാൻ മാത്രമേ ഉള്ളൂ. അത് മനുഷ്യർക്ക് തെറ്റിപ്പോയി കാണുമല്ലോ, വിജയ് സേതുപതിയുടെ അടുത്തുമെല്ലാം പോയി നിന്നോ? ഞാൻ മാത്രമേ ഉള്ളൂ, കാരണം എൻ്റെ അറിവിൽ അല്ലാതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. ആദ്യമായിട്ട് എനിക്ക് അത് ചാനലും ചെയ്യാൻ, കാരണം നമ്മൾ ചെയ്യുന്ന ഒരു ഫിഗർ ആദ്യം ചാനലിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഒന്നുകൂടെ ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ നമുക്ക് ഒരു തെളിവാണ്. അങ്ങനെയാണ് മഴവിൽ മനോരമ അവാർഡ് നൈറ്റിൽ അദ്ദേഹത്തിന്റെ ഫിഗർ ചെയ്തിരുന്നത്.
പിന്നെ ഒന്ന് രണ്ട് പ്രോഗ്രാമിനൊക്കെ ചെയ്യേണ്ടി വന്നു ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റേജ് ഷോയിൽ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ ഭാഗ്യമാണ്, ആദ്യമായിട്ട് ചെയ്യാൻ പറ്റി. അപ്പം വിജയ് സേതുപതിയെ അറിയാമല്ലോ, നമുക്കൊന്ന് കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കേരളത്തില് മാമനതൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിനായിട്ട് വന്ന സമയത്ത് എനിക്ക് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന്റെ വേഷപ്പകർച്ച അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞു. അത് വലിയൊരു ഭാഗ്യമാണ്. അദ്ദേഹം കെട്ടിപ്പിടിച്ച്, ഞാൻ ഞെട്ടിപ്പോയെന്ന് പറയുന്നത് ഞാൻ അദ്ദേഹത്തോട് ഓട്ടോഗ്രാഫ് ചോദിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹം ചെയ്യുന്ന ഫിഗർ സേതുപതി എന്ന് പറഞ്ഞ സിനിമയിൽ 96 അപ്പൊ അതിന്റെ ഒരു കൊളാപ്സ് റെഡി ആയിക്കൊണ്ടാണ് പോയത്. അപ്പൊ അത് അദ്ദേഹത്തിന് ഓട്ടോഗ്രാഫായിട്ട് അദ്ദേഹം എനിക്ക് സൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തിരിച്ച് എന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം ഓട്ടോഗ്രാഫ് മേടിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ എന്റെ കൈയൊക്കെ വിറയ്ക്കുമായിരുന്നു. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് എപ്പോഴും നമുക്ക് എനിക്ക് ആരാധിക്കാം എന്ന് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം അതുപോലെ ഡൗൺ ബർത്ത് ആണ് അദ്ദേഹം. തീർച്ചയായും അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഓക്കെ, ഫാമിലിയെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറയാവോ? ഫാമിലി വൈഫ് ശാരി, ബിഎഡ് കഴിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ രണ്ട് മക്കളാണ്, അക്ഷരാജിത്ത് 6 അക്ഷിത് അജിത്ത് ജസ്റ്റ് LKG ജോയിൻ ചെയ്തു. പിന്നെ അമ്മയുണ്ട്, പിന്നെ ബ്രദർ ഞാൻ പറഞ്ഞില്ലേ വിനയ്, ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞു ഏഷ്യാനെറ്റിൽ. ഇപ്പം പിന്നെ എന്റെ വൈഫിന്റെ അമ്മ അച്ഛന്, അവരൊക്കെ നമ്മളെ എങ്ങനെയാ വളരെ അംഗീകാരം. പിന്നെ തീർച്ചയായിട്ടും അവരൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ട് നമുക്ക് വളരെ. എന്റെ മക്കളൊക്കെയാണ് എനിക്ക് ഇപ്പം കോസ്റ്റ്യൂം ഇപ്പം അത് മറന്നുപോയിട്ടുണ്ടെ കൊണ്ടുവെക്കുക. ഈ സ്പ്രേ ചെയ്യുന്നൊക്കെയാണ്, കുപ്പിയൊക്കെയാണ്, മോളൊക്കെയാണ്. ഈ സ്പ്രേ കുപ്പി ഉണ്ടല്ലോ പഴയത്, അതിനകത്ത് വെള്ളമൊക്കെ നമ്മൾ വിഗ്ഗിനൊക്കെ സ്പ്രേ ചെയ്യാൻ, അതൊക്കെ റെഡിയാക്കി വെക്കുകയും. പിന്നെ അവിടെ മേക്കപ്പ് സാധനങ്ങള് ലിപ്സ്റ്റിക്കും ഐബ്രോ ഒക്കെ എടുത്തോണ്ട് പോയി. അങ്ങനെ അവര് തന്നെ ആയതിനെപ്പോൾ ഇപ്പം കാരണം അവരിങ്ങനെ കണ്ടോണ്ടിരിക്കുവാണ്. ഞാൻ പെട്ടി തുറക്കുമ്പോൾ ജയിക്കുന്ന പ്രോഗ്രാം ഉണ്ടെന്ന് ചോദിക്കുന്നു, പെട്ടി എടുക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും അതുകൊണ്ട് വലിയ സപ്പോർട്ടാണ് ഭാഗത്തുനിന്ന്. ഓക്കെ, അജിത് ചെങ്ങറ എന്നാണല്ലോ നമ്മളെ അറിയപ്പെടുന്നത്. അപ്പം ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം, ചെങ്ങറയാണോ ശരിക്കും സ്ഥലം, പത്തനംതിട്ടയാണോ ശരിക്കും സ്ഥലം? ഇപ്പം താമസിക്കുന്ന പത്തനംതിട്ടയാണല്ലോ, അപ്പം ശരിക്കും ഏതാണ് നമ്മുടെ സ്ഥലം എന്നുള്ളൊരു സംശയം. അജിത് ചെങ്ങറ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പ്രത്യേകിച്ച് ഈ ആർട്ടിസ്റ്റുകളെല്ലാം ഇങ്ങനെ പേര് ചേർക്കും. അതൊക്കെ നമ്മൾ ഈ കുഞ്ഞിനെ മുതൽ ഒരു വലിയ എന്ത് പറയുന്നൊരു ഇങ്ങനെ പേര് പറയുക, കുട്ടി പറയാ, അങ്ങനെ അജിത് ചെങ്ങറ എന്ന് പറഞ്ഞു. കാരണം എന്റെ സ്ഥലം അജിത് ചെങ്ങറ തന്നെയാണ്. ചെങ്ങറ അവിടുന്നാണ് എനിക്ക് ശരിക്കും നല്ല സപ്പോർട്ടുമാണ് എല്ലാരും, എല്ലാ കാര്യം. എന്റെ കുടുംബം ഇപ്പോഴും അവിടെ തന്നെയാണ്. ഞാനൊരു 15 പത്തനംതിട്ട ശാന്തിനഗർ എന്ന് പറയും, വെട്ടിപ്പറ കുമ്പഴവടക്ക് ശാന്തിനഗർ, നമ്മുടെ ശബരിമല ഇടത്താവളത്തിനടുത്താണ് താമസിക്കുന്നത്. ഇവിടെ ആണ് സെറ്റിൽ ആയിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഇവിടെ താമസിക്കുന്നേ ഉള്ളൂ. അജിത് ചെങ്ങറ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. കാരണം അത് ആദ്യം മുതൽ അങ്ങനെ ആയതുകൊണ്ട് ഇരിക്കട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അറിയപ്പെടട്ടെ, അജിത് ചെങ്ങറയെന്ന് തന്നെ ലോകം മുഴുവൻ അറിയപ്പെടട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. പത്തനംതിട്ടയുടെ മാത്രമല്ല, ഈ ലോകം മുഴുക്കം അറിയപ്പെടുന്ന ഒരു കലാകാരനായിട്ട് ഉയരട്ടെ, പത്തനംതിട്ടയുടെ അഭിമാനമായിട്ട് വരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും ആശംസകളും കൂടെ എന്നും ഉണ്ടാവും. ഇനിയും ഭാവി എങ്ങനെ കാണുന്നു, എന്തൊക്കെയായിരിക്കും നമ്മുടെ പ്രതീക്ഷകൾ? എല്ലാ മിമിക്രി കലാകാരന്മാരെ പോലെ തന്നെ എനിക്കും സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ സ്വപ്നമാണ്. പിന്നെ ഒന്ന് രണ്ട് സിനിമകളിൽ മുഖം കാണിച്ചിട്ടുണ്ട്. എന്റെ സുഹൃത്താണ് ഷാബു ഉസ്മാൻ എന്ന് പറയും, അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ, അതില് എനിക്കൊരു ചെറിയ വേഷം തന്നായിരുന്നു, പോലീസുകാരന്റെ വേഷം. ഏത് സിനിമയായിരുന്നു? വിശുദ്ധ പുസ്തകം. വിശുദ്ധ പുസ്തകം ഒന്ന് രണ്ട് സീൻ ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് ഡബ് ചെയ്യാൻ പറ്റി. ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടാണ് അല്ലേ? അയ്യോ, അത് പറയാൻ മറന്നുപോയി. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടാണ് അല്ലേ? ഒത്തിരി ശബ്ദങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഡബ്ബിംഗ് കുഴപ്പമില്ല, അതെനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്റെ നാട്ടിലെ കോന്നിയൂർപ്പിക്ക് അറിയാം. ഞാനൊരു കഴിഞ്ഞ ഇപ്പം കുറച്ചു നാളായി അദ്ദേഹം നന്നായി വിട്ടു പിരിഞ്ഞു പോയിട്ട്. ജീവിതത്തിൽ വലിയൊരു നഷ്ടം തന്നെയാണ്. പ്രായത്തിനപ്പുറം ഞങ്ങൾ തമ്മിൽ വലിയൊരു സൗഹൃദമായിരുന്നു. കാരണം അദ്ദേഹം എന്റെ അറിവിൽ നമ്മുടെ ഇവിടുത്തെ ഒരു വലിയ കലാകാരനാണ്. ഒരുപാട് നാടകങ്ങളും കാര്യങ്ങളും, അദ്ദേഹത്തിന്റെ ശബ്ദം എന്നൊക്കെ പറഞ്ഞാണല്ലോ ഒരു രക്ഷയില്ല. ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ പോലും മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു പെട്ടെന്നൊരു മാസ്മരിക സൗണ്ട് പോലെ. അപ്പൊ ഞാനിങ്ങനെ കുറച്ച് ഡോക്യുമെന്ററി ചെയ്യുന്നുണ്ട്, കോന്നി ബ്ലോക്കിന്റെ ഡോക്യുമെന്ററി ചെയ്യാനായിട്ട് പോയപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു അതിന്റെ നരേഷൻ പറയാനായിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ആരെയോ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന്.
ഞാനിങ്ങനെ ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് കൊച്ചു ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ യാത്രയിൽ എൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ അപ്പം എന്നോട് ഒരു ഇതാരാ ശബ്ദം, ഞാൻ പറഞ്ഞു സാറേ ഞാൻ തന്നെ. എന്നാ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഇതിന് വേറെ ആരെയും നോക്കുന്നില്ല, ഇതിന്റെ ശബ്ദം കൊള്ളാമല്ലോ, അജിത്ത് തന്നെ ചെയ്താൽ മതി. അതെനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമാണ്. അതുപോലുള്ള ഒരു കലാകാരന്റെ നിന്നാണ് കിട്ടിയത്. അദ്ദേഹം ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഈ സന്തോഷത്തിലൊക്കെ നമ്മളോട് ഒപ്പം നിൽക്കുമായിരുന്നു. വലിയൊരു എന്താ പറഞ്ഞ എന്റെ വലിയൊരു സുഹൃത്തും ഒരു ഗുരുസ്ഥാനിയാണ് അദ്ദേഹത്തിന്റെ വേർപാട് ഈ സമയത്ത് ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ അതൊരു ഭാഗ്യമാണ്. അപ്പൊ അങ്ങനെ പിന്നെ കുറെ ഡബ്ബിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാരെ പോലെ തന്നെ സിനിമ തന്നെയാണ് ആഗ്രഹം. ഞാൻ പറഞ്ഞല്ലോ ഷാബു ഉസ്മാന് ഒരു ചെറിയ വേഷം തന്നിരുന്നു. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പടം ഇപ്പം റിലീസ് ആവുകയാണ് ലൂയിസ്. അപ്പൊ അതില് എന്തോ വിളിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു അതിൽ എല്ലാം നല്ല ഒരു വലിയൊരു ഗ്രൂവിലേക്കാണ് പോയിരിക്കുന്നത്. എന്തായാലും ആ പടത്തിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. അപ്പൊ അങ്ങ് പിന്നെ അനിൽ കുമ്പിഴ എന്ന് പറയും, നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഈ മഴ നിലാവ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു ആർട്ട് ഫിലിം പോലെയായിരുന്നു. അതിലൊരു ജെസ്സി ഡാനിയൽ എന്ന് പറയുന്ന ടീച്ചറാണ്, ആ ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ടീച്ചറാണ് അതിന്റെ സ്റ്റോറി ഒക്കെ. അതിലൊരു കുഞ്ഞു വേഷം ചെയ്തു. അഭിനയിക്കാൻ കഴിയുമെന്നൊരു തോന്നൽ വന്നത് ഞാൻ ചെയ്ത ഒരു ഷോർട്ട് ഫിലിം നമ്മുടെ കോട്ടയം നസീർക്ക കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം ഞാൻ ചെയ്ത ക്യാരക്ടറിനെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. അപ്പം നമുക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ വന്നാൽ ചെയ്യാൻ പറ്റും. അതും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുകയാണ്. അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരിൽ നിന്നൊക്കെ ഒരു ഇങ്ങനെയൊക്കെയുള്ള അംഗീകാരങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് നല്ല അവസരങ്ങളും, നല്ല അവസരങ്ങളെന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും പോകും. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയൊരു ആഗ്രഹങ്ങളും മുഖങ്ങളും ഒക്കെയാണ്. പിന്നെ അതിലുപരി ഞാനും എൻ്റെ അനിയനും ചേർന്ന് തിരുവിതാംകൂർ ഹാസ്യകല എന്ന് പറയുന്ന ഒരു സമിതി മെഗാഷോയാണ്. കേരളത്തിലെ പ്രശസ്തരായ മിക്ക ആർട്ടിസ്റ്റുകളും ഞങ്ങളിവിടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, കേരളത്തിനകത്തും പുറത്തും. ജയ്പൂര്, ഭോപ്പാൽ, ഇപ്പം തന്നെ ഓണത്തിന് അരുണാചൽ പ്രദേശ് ഓണ ഷോ ഉണ്ട്, സെപ്റ്റംബർ 23 പോകും. അപ്പം അങ്ങനെ കുഴപ്പമില്ലാതെ സന്തോഷമായിട്ട് പോകുന്നു. അപ്പം പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ പ്രോഗ്രാമുകൾ തരിക, തീർച്ചയായിട്ടും. ഇതൊക്കെയാണ് വലിയ സന്തോഷം. അപ്പം തീർച്ചയായിട്ടും അജിത്ത് ചെങ്ങറ ഭാവിയിൽ നല്ലൊരു കലാകാരനായിട്ട്, ഒരു സിനിമ തന്നെ സ്വപ്നം കാണുന്ന ഒരു നല്ല ആർട്ടിസ്റ്റായിട്ട്, അല്ലെങ്കിൽ സിനിമയിൽ തന്നെ നല്ലൊരു കലാകാരനായിട്ട് ഉയർന്നു വരട്ടെ എന്ന് റിതംസ് ഓഫ് രാഗത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്രയും സമയം ഞങ്ങളോടൊക്കെ ഈ വിശേഷങ്ങൾ പങ്കുവെക്കാനും ഞങ്ങളോട് കാണിച്ച ഈ ഒരു സ്നേഹത്തിനും വളരെയധികം സന്തോഷം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ തിരുവിതാംകൂർ ഹാസ്യകല എന്ന് പറയുന്ന നിങ്ങൾ സഹോദരങ്ങൾ രണ്ടുപേരും നടത്തുന്ന, അജിത്ത് ചെങ്ങറയും അതുപോലെ തന്നെ വിനയൻ രണ്ടുപേരും കൂടെ നടത്തുന്ന തിരുവിതാംകൂർ ഹാസ്യകല എന്ന് പറയുന്ന മിമിക്സ് ട്രൂപ്പ്, കേരളം മുഴുക്കം നല്ല കളികളിൽ, കേരളം മുഴുക്കം അറിയപ്പെടുന്ന ഒരു മിമിക്സ് ട്രൂപ്പായിട്ട് ഉയരട്ടെ എന്നുള്ള ആശംസ